നമസ്കാരം ഈ വർഷത്തെ ആദ്യത്തെ ചന്ദ്രഗ്രഹണം കാണാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ലോകം മുഴുവനും ഈ വരുന്ന മെയ് 26-നാണ് ഈ വർഷത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് മെയ് 26-ന് ബ്ലഡ് മൂൺ എന്നറിയപ്പെടുന്ന ചന്ദ്രഗ്രഹണത്തിന്റെ ഏറ്റവും മനോഹരമായ പ്രതിഭാസം മനുഷ്യന് ദർശിക്കാനാവും മെയ് 26 വൈകുന്നേരം കാണപ്പെടുന്ന ചന്ദ്രഗ്രഹണം ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ് മിസോറം ബംഗാൾ നാഗാലാൻഡ് ഈസ്റ്റേൺ ഒഡീഷ മണിപ്പൂർ ത്രിപുര അസം മേഘാലയ എന്നിവിടങ്ങളിൽ കാണാനാകും ഇന്ത്യ കൂടാതെ ജപ്പാൻ ബംഗ്ലാദേശ് സിംഗപ്പൂർ ബർമ്മ ദക്ഷിണ കൊറിയ ഫിലിപ്പൈൻസ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക പസഫിക് ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിൽ ഈ ചന്ദ്രഗ്രഹണം കാണാനാകും ഓസ്ട്രേലിയ പടിഞ്ഞാറൻ US ചില ഭാഗങ്ങൾ പടിഞ്ഞാറൻ തെക്കേ അമേരിക്ക അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലാണ് ബ്ലഡ് മൂൺ കാണാനാവുക ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പ്രകാരം ഉച്ചയ്ക്ക് 2:17 രാത്രി 7:19 ഇടയിലാകും ബ്ലഡ് മൂണിനെ കാണാനാവുക ഇനി എന്താണ് ഈ ബ്ലഡ് മൂൺ എന്നത് നമുക്കൊന്ന് നോക്കാം സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരു വരിയിൽ വിന്യസിക്കുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഭൂമിയുടെ സൂര്യോദയത്തിൽ നിന്നും ചിതറിപ്പോയ പ്രകാശവും സൂര്യഗ്രഹണത്തിന്റെ മധ്യത്തിൽ ചന്ദ്രന്റെ മുഖത്ത് പതിക്കുന്ന സൂര്യ അസ്തമയവും കാരണം ചന്ദ്രന് ചുവന്ന നിറമായിരിക്കും ഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ പൂർണ്ണമായും ചന്ദ്രനെ മറച്ചാലും ചന്ദ്രൻ മങ്ങിയ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകും ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇത്തരമൊരു കാഴ്ചയ്ക്ക് കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കൂടി കടന്നുപോകുന്ന സൂര്യപ്രകാശത്തിന്റെ കുറച്ച് ഭാഗം അപവർത്തനത്തിനും വിസരണത്തിനും വിധേയമായി ഭൂമിയുടെ നിഴൽ ഭാഗത്തേക്ക് വളഞ്ഞ് ചന്ദ്രനിൽ പതിക്കുന്നു ഈ പ്രകാശരശ്മികൾ അവിടെ നിന്നും പ്രതിഫലിച്ച് വീണ്ടും ഭൂമിയിൽ പതിക്കുമ്പോൾ ചന്ദ്രമുഖം നമുക്ക് ദൃശ്യമാകും എന്നാൽ ദൃശ്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങളായ വയലറ്റ് നീല പച്ച നിറങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി വിസരണത്തിന് വിധേയമായി ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പതിക്കാതെ കടന്നു പോകുന്നു അതുകൊണ്ട് ആ നിറങ്ങൾ തിരികെ എത്തുന്നില്ല തരംഗ ദൈർഘ്യം കൂടിയ ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ മാത്രം ചന്ദ്രനിൽ നിന്ന് പ്രതിഫലിച്ച് നമ്മുടെ കണ്ണുകളിലെത്തുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ചന്ദ്രനെ നാം കാണും അതായത് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് പൂർണ്ണമായും അദൃശ്യമാകുന്നതിന് പകരം ചന്ദ്രൻ മങ്ങിയ ചുവപ്പ് നിറത്തിൽ ദൃശ്യമാവുകയാണ് ചെയ്യുക ഏതാണ്ട് സന്ധ്യ ആകാശത്തിലെ സൂര്യനെ പോലെ ഭാഗിക ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രന്റെ പ്രഭ മൂലം നമുക്ക് ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഇപ്രകാരം കാണാൻ കഴിയില്ല ഭൗമാന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ സാന്നിധ്യത്തിന് അനുസൃതമായി ചുവപ്പ് നിറത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം അന്തരീക്ഷ മലിനീകരണത്തിന്റെ ഒരു അളവുകോലായും ഇതിനെ കണക്കാക്കുന്നു ഒരു മാസത്തിൽ തന്നെ 2-ാം തവണ കാണുന്ന പൂർണ്ണചന്ദ്രനെയാണ് ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത് ഒരു മാസം 2 പൂർണ്ണചന്ദ്രൻ സാന്നിധ്യം അറിയിക്കുന്നതിനാൽ 2-ാമത്തെ പൂർണ്ണചന്ദ്രനായിരിക്കും നീലചന്ദ്രനെന്നും ബ്ലൂ മൂൺ എന്നും അറിയപ്പെടുന്നത് സൂപ്പർ മൂൺ സാധാരണയിലും കവിഞ്ഞ് വലിപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതാണ് സൂപ്പർ മൂൺ എന്നത് ഭൂമിയിൽ നിന്നും അകലം പതിവിലും കുറയുന്നതിനാലാണ് നിലാവിന് ശോഭയേറുക ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഭൂമിയോട് അടുത്ത് വരുമ്പോൾ ചന്ദ്രന്റെ പ്രഭയും വ്യാസവും കൂടുതലായി കാണപ്പെടുന്നതാണ് ഈ പ്രതിഭാസം ഇത് പൗർണമിയുടെ സമയത്ത് മാത്രമേ ഉണ്ടാകാറുള്ളൂ വെബ് ഡെസ്ക് തത്വമേനുസ്